ജീവനിൽ സ്നേഹവാത്സല്യമായ അറിവായി നിറവിൻ മധുവായി എൻ ജീവനിൽ സ്നേഹവാത്സല്യമായി പുലർക്കാലമഞ്ഞിൻ കുളിരിൽ പുലർക്കാലമഞ്ഞിൻ കുളിരിൽ അറിയുന്നു ഞാൻ നിൻ സാന്നിധ്യം അറിവായി നിറവിൻ മധുവായി ഇൻ ജീവനിൽ സ്നേഹവാത്സല്യമായി അറിവായി നിറവിൻ മധുവായി ഇൻ ജീവനിൽ സ്നേഹവാത്സല്യമായി സ്പർശം മാറോടു ചേർത്തെന്നെ സ്വന്തമാക്കി വാനവും മണ്ണും പകർന്നു നൽകി ഒരു മന്ദഹാസമായി സ്വപ്നമായി ഒരു മന്ദഹാസമായി സ്വപ്നമായി ശാന്തനായി ചാരത്തണഞ്ഞോ നീ അറിവായി നിറവിൻ മധുവായി എൻ ജീവനിൽ സ്നേഹവാത്സല്യമായി സൃഷ്ടിയും ശുദ്ധമാക്കി ധർമ്മവും കർമ്മവും ശ്രേഷ്ഠമാക്കി മറ്റാരു പകരുമീ ആത്മീയ നിർവൃതി ഹർഷോന്മാദത്തിൻ അതീന്ദ്രിയ ലഹരി ഒരു മന്ദഹാസമായി സ്വപ്നമായി ഒരു മന്ദഹാസമായി സ്വപ്നമായി ശാന്തനായി ചാരത്തണഞ്ഞോ നീ അറിവായി നിറവിൻ മധുവായി എൻ ജീവനിൽ സ്നേഹവാത്സല്യമായി അറിവായി നിറവിൻ മധുവായി എൻ ജീവനിൽ സ്നേഹവാത്സല്യമായി പുലർക്കാലമഞ്ഞിൻ കുളിരിൽ പുലർക്കാലമഞ്ഞിൻ കുളിരിൽ അറിയുന്നു ഞാൻ നിൻ സാന്നിധ്യം അറിവായി നിറവിൻ മധുവായി എൻ ജീവനിൽ സ്നേഹവാത്സല്യമായി അറിവായി നിറവിൻ മധുവായി എൻ ജീവനിൽ സ്നേഹവാത്സല്യമായി എൻ്റെ മനസ്സിനെ
ഓർമ്മയുടെ യാത്രയിലേക്ക്. യാത്ര ചെയ്യുന്നതിന് ഏകാഗ്രമാക്കുകയാണ്. മറ്റെല്ലാ സങ്കല്പങ്ങളെയും മനസ്സിൽ നിന്നും പൂർണമായും മായ്ച്ചു കളയുന്നു. എൻ്റെ മനസ്സിപ്പോൾ ഏകാഗ്രവും ശാന്തവും സ്വസ്ഥവുമാണ്. മൃഗുടി മധ്യത്തിൽ വജ്രം പോലെ പ്രകാശിക്കുന്ന ചൈതന്യമൂർത്തിയായ ജ്യോതിർബിന്ദു സ്വരൂപമായ ഈ ശരീരത്തിൽ നിന്നും വേറിട്ടിരിക്കുന്ന സൂക്ഷ്മാതിസൂക്ഷ്മമായ ഞാൻ ഈ സൃഷ്ടിയിൽ യോഗിമാരിൽ രാജയോഗിയാണ്. തപസ്വിമാരിൽ മഹാതപസ്യാണ്. ഋഷിമാരിൽ രാജഋഷിയാണ്. ഈ സ്ഥൂല ശരീരം ശിരസ് മുതൽ പാദം വരെ മാഞ്ഞില്ലാതാവുന്നു. സംഗമയുഗത്തിലെ പവിത്രമായ വസ്ത്രം പ്രകാശ ശരീരം ശക്തിശാലിയായ സ്വരൂപം പതുക്കെ പതുക്കെ തെളിഞ്ഞു വരുന്നു. നിരോഗിയായ അക്ഷീണമായ ശരീരം വിശ്വം മുഴുവനും സഞ്ചരിക്കാനുള്ള ശരീരം പവിത്ര ശരീരം എത്ര ഭാരരഹിതമാണ്. സമ്പൂർണ്ണ ഫരിഷ്തയായ ഞാൻ സംഗമയുഗത്തിലെ ആധാരമൂർത്തിയും ഉദ്ധാരമൂർത്തിയും വിശ്വമംഗളകാരിയും
ആകാശത്തേക്കുയരുന്നു. സെക്കൻഡ് കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന എൻ്റെ ഫരിഷ്താവസ്ത്രം, ഞാൻ എന്നെ പൂർണ്ണമായും ഭാരരഹിതമായി അനുഭവം ചെയ്യുകയാണ്. ഞാൻ ആരവല്ലി പർവ്വത നിരകളിലൂടെ ഈ സൃഷ്ടിയിലെ മധുബൻ പണ്ഡഭവനിലേക്ക് ഞാനിപ്പോൾ പണ്ഡഭവനിലെ അങ്കണത്തിലാണ്. ഞാൻ സാക്ഷിയായി എത്ര സുന്ദരമാണ്, എന്തു മനോഹാരിത. അവ്യക്ത ഫരിഷ്തകളെ പോലെ യോഗികളുടെ മഹാസംഗമം. ബ്രഹ്മാ ബാബയുടെ കർമ്മഭൂമി, കർമാതീത ഭൂമി. മഹായോഗി, ആദി യോഗി ബ്രഹ്മാവിൻ്റെ തപഭൂമി. ബ്രഹ്മാവിൻ്റെ ചരിത്രമുണർന്നിരിക്കുന്ന
അനേകരെ ചരിത്രവാനാക്കി മാറ്റുന്ന തപോഭൂമിയിൽ പവിത്ര വായുമണ്ഡലത്തിൽ ഞാൻ പതുക്കെ പതുക്കെ ശാന്തി സ്തംഭത്തിലേക്ക് നീങ്ങുകയാണ്. ശാന്തി സ്തംഭത്തിൻ്റെ മുന്നിൽ എൻ്റെ കാതുകളിലേക്ക് അവ്യക്ത ബാപ്താദയുടെ അവ്യക്ത മഹാവാക്യം ഒഴുകുന്നു. അല്ലയോ കുട്ടി, ബാപ്സമാൻ ശക്തിശാലിയാവണമെങ്കിൽ ശാന്തി സ്തംഭത്തിലേക്ക് വരൂ. രണ്ട് കൈകളും നീട്ടി ബാബ എന്നെ ആഹ്വാനം ചെയ്യുന്നു. കുട്ടി, ബാബ സമാന ശക്തിശാലിയാവണമെങ്കിൽ സ്വയം ശാന്തിയുടെ സ്തംഭമായി മാറും. ശക്തിശാലി സ്തംഭമായി മാറും. എപ്പോൾ സ്വയം ശക്തിശാലി സ്തംഭമായി മാറുന്നു, അപ്പോൾ ബാബ സമാനാകും. ബാബ എന്നോട് പറയുന്നു, ശാന്തി സ്തംഭത്തെ പരിക്രമണം ചെയ്യൂ, ശക്തിശാലിയാവും. സ്വയം ശാന്തി സ്തംഭമായി മാറിയാൽ കുട്ടിയെ ബാബ പോലും വലം വയ്ക്കും. ജന്മജന്മാന്തരങ്ങളിൽ നിന്റെ ഭക്തരും പ്രജകളും നിന്നെ പരിക്രമണം ചെയ്യും. ഫരിഷ്തയായ ഞാൻ ആ അവ്യക്ത വായുമണ്ഡലം എന്നെ ഹിസ്റ്ററി ഹാളിലേക്ക് ആനയിക്കുന്നു. ഹിസ്റ്ററി ഹാളിലെത്തിയ ഞാൻ ആ ചിത്രങ്ങളിലെ ചൈതന്യങ്ങളെ, എൻ്റെ പൂർവജരെ ഞാൻ കാണുന്നു. പൂർവജാത്മാക്കളായ ദാദി ദീദി, മമ്മയും ബാബയും, വരിഷ്ഠ സഹോദരങ്ങൾ, പവിത്രമായ ദൃഷ്ടിയിലൂടെ എന്നെ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും വീണ്ടും ബാബയുടെ മഹാവാക്യം, മഹത്വചനങ്ങൾ എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു. അല്ലയോ പ്രിയ സന്താനമേ,
നിന്റെ മനസ്സ് വ്യർത്ഥ സങ്കല്പങ്ങൾ കൊണ്ട് കലുഷിതമാകുമ്പോൾ ഹിസ്റ്ററി ഹാളിലേക്ക് വരും. ഇവിടം സമർത്ഥ സങ്കല്പങ്ങളുടെ ഖജനാവ് നിറഞ്ഞിട്ടുണ്ട്. സ്വയം സമർത്ഥശാലിയായി മാറണമെങ്കിൽ വ്യർത്ഥത്തെ സമാപ്തമാക്കണമെങ്കിൽ സമർത്ഥ സ്വരൂപമായി മാറാൻ പൂർവജരുടെ ആശീർവാദങ്ങൾക്ക് നിമിത്തമായി മാറാൻ ഹിസ്റ്ററി ഹാളിൽ സ്വയം സമർത്ഥാത്മാവാണെന്ന് അനുഭവം ചെയ്യും. എത്ര ശുദ്ധമായ അന്തരീക്ഷം, എന്റെ മനസ്സ് പൂർണ്ണമായും ക്ലീൻ ആയിരിക്കും. സ്വയം ഞാൻ എന്നെ തന്നെ അനുഭവം ചെയ്യും. ഞാൻ സമ്പൂർണ്ണ സമർത്ഥശാലിയാണ്. വീണ്ടും ഞാൻ അവ്യക്ത ബാബയുടെ മുറിയിലേക്ക് വിശ്വനാഥനായ സർവേശ്വരൻ സമ്പൂർണ്ണ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ ബാബയുടെ മുറിയിൽ ഞാനിപ്പോൾ ബാബയുടെ സന്മുഖത്താണ്. ഞാനും ബാബയും നയനങ്ങളിലൂടെ മിലനം ചെയ്യുകയാണ്. അങ്ങയുടെ മുന്നിൽ അങ്ങയുമായി മിലനം ചെയ്യാൻ ഈ സൃഷ്ടിയിൽ സർവശ്രേഷ്ഠ ഭാഗ്യശാലിയാണ് ഞാൻ. എന്റെ അനുഭൂതിയിൽ ബാബയുടെ മുറിയിലേക്ക് വരും. ബാബ, അങ്ങയുടെ സങ്കല്പം എന്താണോ അതാണ് ഇന്നെൻ്റെ സങ്കല്പം. ബാബയുടെ വാക്കുകളാണ് ഇന്നെൻ്റെ വാക്കുകൾ. ബാബയുടെ സ്വപ്നം എന്താണോ
അതാണ് നിന്റെ സ്വപ്നം. ബാബയുടെ സംസ്കാരം എന്താണ്? ബാബയുടെ ദൃഷ്ടികോ? ഞാൻ അനുഭവം ചെയ്യുകയാണ്. ബാബയുടെ കണ്ണുകളിലൂടെ പവിത്ര കിരണങ്ങൾ എന്നെ പൂർണ്ണമായും ബാപ്സമാൻ എന്ന അനുഭവം ചെയ്യിപ്പിക്കുന്നു. ഫരിഷ്തയായ ഞാൻ പതുക്കെ പതുക്കെ കുടിലിലേക്ക് നീങ്ങുന്നു. ഈ മുഴുവൻ ലോകത്തിൻ്റെയും ഹൃദയം കീഴടക്കിയ ഹൃദയേശ്വരൻ, ബാബയുടെ സന്മുഖത്ത് ഹൃദയ സിംഹാസനധാരിയാകാൻ എൻ്റെ ഹൃദയത്തിലെ സർവരഹസ്യങ്ങളും പങ്കുവയ്ക്കാൻ ഞാൻ ഹൃദയേശ്വരൻ്റെ മുന്നിലാണ്. ഞാൻ ബാബയുടെ ഹൃദയം കീഴടക്കിയതുപോലെ ബാബ എൻ്റെ ഹൃദയവും കീഴടക്കിയിരിക്കുന്നു. ദിലാരാമൻ്റെ മനസ്സിൽ സർവശ്രേഷ്ഠ സ്ഥാനം നേടിയ ഞാൻ എൻ്റെ ഹൃദയത്തിലെ സർവരഹസ്യങ്ങളും ഇതുവരെ ഞാൻ ആരോടും പറയാത്ത എൻ്റെ മുഴുവൻ രഹസ്യങ്ങളും ബാബയ്ക്ക് മുന്നിൽ പങ്കുവയ്ക്കും. ഹൃദയേശ്വരനുമായി ഹൃദയത്തിൻ്റെ മുലാഖാത്ത്. ബാബ, എൻ്റെ ഇന്ന ഇന്ന സ്വഭാവങ്ങൾ, സംസ്കാരങ്ങൾ എന്നെ വളരെയധികം അലട്ടുന്നു. ഞാൻ എൻ്റെ എല്ലാ രഹസ്യങ്ങളും, കുറ്റങ്ങളും, കുറവുകളും ഹൃദയേശ്വരനുമായി പങ്കുവയ്ക്കുന്നു.
എൻ്റെ മനസ്സിപ്പോൾ എനിക്ക് ഒന്നും ബാബ ഞാൻ എത്ര സ്വതന്ത്രമായിരിക്കുന്നു. ബാബയുടെ ആശീർവാദത്തിൻ്റെ കിരണങ്ങൾ എന്നിലേക്ക് നിറയുന്നു. ഞാൻ വീണ്ടും മധുബൻ്റെ അവ്യക്ത വായുമണ്ഡലത്തിൽ മധുബൻ അങ്കണത്തിൽ അങ്ങുമിങ്ങും നടന്നു നീങ്ങുന്ന ഫരിഷ്തകളെ ഞാൻ കാണുന്നു. ഞാൻ അവരെ എല്ലാവരോടും യാത്ര പറഞ്ഞ് സൂക്ഷ്മവതനത്തിലേക്ക് എന്നെ സൂക്ഷ്മവതനം ആകർഷിക്കുന്നു. ആകാശത്തേക്ക് ഉയരുകയാണ്. വളരെ ദൂരെ നിന്ന് തന്നെ എനിക്ക് അനുഭവം ചെയ്യാൻ കഴിയുന്നുണ്ട്. പവിത്രതയുടെ വൈബ്രേഷൻ എന്നെ വീണ്ടും വീണ്ടും സൂക്ഷ്മവതനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവ്യക്ത ബാബ്ദാദയുടെ പരിപാവനമായ ദൃഷ്ടി ഞാൻ വളരെ ദൂരെ നിന്ന് തന്നെ അനുഭവം ചെയ്യുന്നു. വെളുത്ത പഞ്ഞിമേഘങ്ങളെ പോലെ മലാഖമാരുടെ ലോകത്തിൽ കമലാസനത്തിലിരിക്കുന്ന അവ്യക്ത ബാബ്ദാദ ബാബ്ദാദയ്ക്ക് മുന്നിൽ ഞാനും വരുന്ന സ്നേഹത്തിൻ്റെ പരിശുദ്ധമായ കിരണങ്ങൾ എനിക്ക് ചുറ്റും ആവരണമായി മാറുന്നു. कर परिस्ते चलांगा वतन में कर परिस्ते चलांगा वतन में बाबा करते हैं हानी वतन में पहुंच कर शिव से कर ले कर ले कर ले तू प्यार कर ले कर ले कर ले तू प्यार
उड़कर पर चला जा वतन में, उड़कर पर से चला जा वतन में, बाबा करते है इंतजार। रूहानी वतन में पहुँच कर शिव से कर ले कर ले कर ले तू प्यार, कर ले कर ले कर ले तू प्यार। അവ്യക്ത വതനത്തിൻ്റെ പൂർണ്ണ അനുഭവം ചെയ്യുകയാണ് ഞാൻ. ബാബ എന്നോട് എൻ്റെ വിശേഷങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും ഈശ്വരനെ ഇതുപോലെ നേരിൽ കാണും എന്നൊരിക്കലും വിശ്വസിച്ചിരുന്നില്ല. ഇന്നിതാ ഞാൻ വാഗ്ദാതയോടൊപ്പം അവ്യക്ത മിലനം ചെയ്യുന്നു. ഞാനിപ്പോൾ ബാബയുടെ
വളരെ സമീപത്താണ്. ബാബയുടെ കൈകൾ എൻ്റെ ശിരസിലേക്ക് അമർന്നിരിക്കുന്നു. ജന്മജന്മാന്തരങ്ങളിലേക്ക് അവ്യക്തഹസ്തങ്ങളിൽ നിന്നും ആശീർവാദം, കിരണങ്ങളുടെ മഴ പോലെ എന്നിലേക്ക് ഒഴുകുന്നു. എനിക്ക് ചുറ്റും അവ്യക്ത വായുമണ്ഡലം, ഏക് ബാബ് ദൂസരാ നാ കോയി, എൻ്റേതൊരേ ഒരു ബാബ മാത്രം, ഞാനും ബാബയും കമ്പൈൻഡാണെന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. ഒരേ ഒരു ബലം, ഒരേ ഒരു വിശ്വാസം, അതെൻ്റെ ബാബ മാത്രം. ജന്മജന്മാന്തരങ്ങളിൽ ഞാൻ ഉണ്ടാക്കിയ പഴയ സംസ്കാരങ്ങളുടെ എല്ലാം സമാപ്തി, ബാബ എൻ്റെ കൈകളിൽ ബാബയുടെ കൈകൾ വയ്ക്കുന്നു. എൻ്റെ കൈയും എൻ്റെ കൂട്ടും ബാബ മാത്രമാണ്. ബാബയുടെ ഹസ്തങ്ങൾ എൻ്റെ ഹസ്തങ്ങളിലേക്ക്, കൈകളിലേക്ക് ശീതളമായ കറണ്ട് എൻ്റെ ഈ അവ്യക്ത ശരീരത്തെ മുഴുവനും ശീതളമാക്കും. ജന്മജന്മാന്തരങ്ങളിലേക്ക് സുഖി ബാബയുടെ മുഖത്തിലൂടെ ഞാൻ എൻ്റെ ഭാവി വ്യക്തമായി കാണുന്നു. ബാബ എനിക്ക് മുന്നിൽ കണ്ണാടി പോലെ, എൻ്റെ ഭാവിയുടെ ചിത്രം ഞാൻ എന്നെ തന്നെ കാണുകയാണ്. എന്ത് നല്ല ഫീലിംഗ് ആണ്! ബാബ എൻ്റെ കൈകൾ പിടിച്ച് ബാബയുടെ കൂടെ
ബാബയുടെ അരികത്തായിരുത്തുന്നു. ഞാനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അവ്യക്ത ബാബ്ദാദയുടെ തോളിൽ കിടന്ന് മാതാവിൻ്റെയും പിതാവിൻ്റെയും ആഹാ എത്ര സുന്ദരമായ ദൃശ്യം. ജന്മജന്മാന്തരങ്ങളിൽ എനിക്കിങ്ങനെയൊരു പാലന അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ പോലെ ഭാഗ്യശാലി ഈ ലോകത്ത് ആരും തന്നെയില്ല. ഞാൻ ബാബയോട് യാത്ര പറഞ്ഞ് ഈ ഫരിത്ത വസ്ത്രത്തെ മേഘങ്ങൾ നീങ്ങുന്നത് പോലെ ഈ ശരീരം ഒരു മേഘമായി നീങ്ങി ആത്മനക്ഷത്രമായി ബ്രഹ്മലോകത്തിലേക്ക് സെക്കൻഡ് കൊണ്ട് എത്തിയിരിക്കുന്നു. എങ്ങും സ്വർണപ്രഭ നിറഞ്ഞ ചുവന്ന പ്രകാശപൂരിതമായ എൻ്റെ വീട്, ജന്മജന്മാന്തരങ്ങളായി ഞാൻ എത്തിപ്പെടാൻ ആഗ്രഹിച്ച മുക്തിധാമം. ശരീരത്തിൻ്റെയോ ബന്ധനങ്ങളുടെയോ യാതൊരു ബന്ധനവുമില്ലാത്ത രാഗലോകം, രുദ്രൻ്റെ ധാമം, പരമധാമം, എങ്ങും ശാന്തമായ അന്തരീക്ഷം. ബ്രഹ്മാണ്ഡ നായകനായ ശിവബാബ വസിക്കുന്ന ബ്രഹ്മലോകം. നിരാകാരി വൃക്ഷത്തിൽ നിരാകാരനും ജ്യോതി സ്വരൂപനുമായ ബാബ
ബാബയുടെ തൊട്ട് സമീപത്തായി. നിരാകാരിയായ ഞാനും ശലാത്ത സങ്കൽപ്പങ്ങളില്ലാത്ത സ്വസ്ഥമായ നിശബ്ദ ലോകം മുഴുവനും മകളുടെ നാഥൻ ബാബയുടെ ആദ്യ സ്വരൂപമായ മഹാജ്യോതിസ്, ഞാനും ജ്യോതി, ബാബയും ജ്യോതി. ഈ നിമിഷം ജ്യോതി ജ്യോതിയിൽ മുഴുകുകയാണ്. ബാബയുടെ രണ്ടാമത്തെ സ്വരൂപം ബീജസ്വരൂപം, ഈ തലകീഴായ വൃക്ഷത്തിലെ ബീജമായ ബാബയ്ക്ക് മുന്നിൽ മാസ്റ്റർ ബീജപ്പനായി ഞാൻ അനുഭവം ചെയ്യും. Thank you.
शिव की।